എല്ലാവർക്കും നമസ്കാരം. ഗീതാ സലീൽ വ്ളോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായും സുരക്ഷിതരായും സന്തോഷമായും ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു അടിപൊളി ഫിഷ് ഫ്രൈ ആണ്. നല്ല പച്ച മീനാണ് കിട്ടിയിരിക്കുന്നത്, നല്ല പിടയ്ക്കുന്ന മീനാണ്. കണ്ടോ, പിടയ്ക്കുന്നത് കണ്ടോ? അപ്പോൾ ഇത് എവിടെ നിന്നാണ് കിട്ടിയതെന്നറിയണ്ടേ? ഇത് കൊല്ലം ജില്ലയിലെ പരവൂർ കലക്കോട് എന്ന സ്ഥലത്തുള്ള നോവൽ ഗ്രോവേഴ്സ് എന്ന ഫിഷ് ഫാമിംഗ് യൂണിറ്റിൽ നിന്നാണ് കിട്ടിയിരിക്കുന്നത്. ബയോഫ്ലോക്ക് ഫിഷ് ഫാമിംഗ് മെത്തേഡാണ് ഇവർ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനൊരു സംരംഭം തുടങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ നോവൽ ഗ്രോവേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഞാനിതിൽ കൊടുത്തിട്ടുണ്ട്. അവരുടെ ഫേസ്ബുക്ക് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർ ലിങ്ക് ഓപ്പൺ ചെയ്ത് കാണുക. കോണ്ടാക്ട് ഡീറ്റെയിൽസ് ഉണ്ട്. കോണ്ടാക്റ്റ് ചെയ്യുന്നവർക്ക് ഇവരെ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഇതേപോലെയുള്ള ബയോഫ്ലോക്ക് രീതിയിൽ ഫിഷ് ഫാമിംഗ് യൂണിറ്റ് തുടങ്ങണം എന്നുണ്ടെങ്കിൽ ഇവരെ കോണ്ടാക്ട് ചെയ്താൽ അവരതിന് വേണ്ടുന്ന എല്ലാ സംവിധാനവും നിങ്ങൾക്ക് ഒരുക്കി തരുന്നതാണ്. അപ്പോൾ കോണ്ടാക്ട് ചെയ്യാൻ മറക്കണ്ട. ചെറിയൊരു തൊഴിൽ സംരംഭം വീട്ടിൽ തന്നെ തുടങ്ങാവുന്നതാണ്. ചെറിയ മുതൽ മുടക്കിൽ നമുക്ക് വീട്ടിലിരുന്ന് വരുമാനമുണ്ടാക്കാൻ പറ്റുന്ന ഒരു മാർഗമാണിത്. നോവൽ ഗ്രോവേഴ്സിൻ്റെ ഫേസ്ബുക്ക് ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കണം. അതുപോലെ മാക്സിമം ഷെയർ ചെയ്യണം. ആവശ്യമുള്ളവരൊക്കെ അവരെ കോണ്ടാക്റ്റ് ചെയ്യുക. അതിനോടൊപ്പം നോവൽ ഗ്രോവേഴ്സിൻ്റെ സംരംഭകർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു, അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. ഇനിയും നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഈ പച്ച മീൻ എങ്ങനെ പച്ചക്കുരുമുളക് ചേർത്ത് ഫ്രൈ ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. തിലാപ്പിയ അടിപൊളി ടേസ്റ്റുള്ള മീനാണ്. ഞാനും ആദ്യമായിട്ട് കഴിക്കുകയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള മീനാണ്. നന്നായിട്ട് പച്ചക്കുരുമുളകൊക്കെ അരച്ച് ഫ്രൈ ചെയ്താൽ അടിപൊളി ടേസ്റ്റാണ്, അടിപൊളി ഫ്ലേവറാണ്. നിങ്ങൾ ഈ രീതിയിലൊന്ന് ഫ്രൈ ചെയ്ത് നോക്കണം. ഇതല്ലെങ്കിൽ മറ്റൊരു മീനായാലും നിങ്ങൾക്ക് ഇങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കിയാൽ അറിയാം അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. ഇവിടെ മീൻ നന്നായിട്ട് വെട്ടിക്കഴുകി വരഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എന്തൊക്കെയാണ് ചേർക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള പച്ചക്കുരുമുളക് 2 തണ്ട് എടുത്തിട്ടുണ്ട്. 10-12 ചുവന്നുള്ളിയല്ലി എടുത്തിട്ടുണ്ട്. 5-6 വെളുത്തുള്ളിയല്ലി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് പുതിനയില, കുറച്ച് കറിവേപ്പില, ഇത്രയുമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിനെ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും ചുവന്നുള്ളിയൊക്കെ ഞാനൊന്ന് കഷണങ്ങളാക്കിയിട്ടുണ്ട്, അരയ്ക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഇനി ഈ കുരുമുളകിനെ നമുക്ക് ആ തണ്ടിൽ നിന്നൊന്ന് വേർപ്പെടുത്തി ഇട്ട് കൊടുക്കാം. തണ്ടിൻ്റെ ആവശ്യമില്ല, കുരുമുളക് മാത്രം ഒന്ന് ഇറുത്തിട്ട് കൊടുത്താൽ മതിയാകും. ഇനി പുതിനയില, കറിവേപ്പില ഇവ കൂടി ചേർക്കാം. ഇതിലേക്ക് 1/2 teaspoon മഞ്ഞൾപ്പൊടി, 1/2 teaspoon മുളക് പൊടി, 1 teaspoon മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 teaspoon വിനാഗിരി കൂടി ചേർത്ത് ഒന്നുകൂടി അരച്ചെടുത്ത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. അരപ്പ് റെഡിയായിട്ടുണ്ട്. ഇനി ഇത് ഈ മീനിലേക്ക് തേച്ച് പിടിപ്പിക്കണം. അരപ്പ് നമ്മൾ മീനിലേക്ക് പുരട്ടി കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ തേച്ച് പിടിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കുറച്ച് സമയമെടുത്ത് തന്നെ അരപ്പ് തേച്ച് പിടിപ്പിക്കുക. അതായത് മീനിൻ്റെ നമ്മൾ വരഞ്ഞിട്ടുള്ള ഓരോ വിടവിലേക്കും നന്നായിട്ട് അരപ്പ് ഫില്ല് ചെയ്ത് കൊടുക്കണം. അതുപോലെ ഇതിൻ്റെ ഈ വായുടെ ഭാഗത്ത് ദൈ ഓപ്പണിങ്ങിലൊക്കെ നന്നായിട്ട് അരപ്പ് ഫില്ല് ചെയ്ത് കൊടുക്കണം. ദൈ വിടവിലൊക്കെ നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കണം. അതുപോലെ ഈ ഓരോ വരയും ഓപ്പൺ ചെയ്ത് അതിൻ്റെ ഉള്ളിലേക്ക് അരപ്പ് നിറച്ചു കൊടുക്കണം. എന്നിട്ട് ഇതിനെ ഒരു 1/2 മണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. വിനാഗിരിയൊക്കെ ചേർത്തിട്ടുള്ളതുകൊണ്ട് അരപ്പ് ഉള്ളിലേക്ക് നന്നായിട്ട് പിടിക്കും, മീനൊന്ന് സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. നമ്മളിത് കഴിക്കുന്ന സമയത്ത് വളരെ സോഫ്റ്റ് ആയിരിക്കും, വളരെ ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ തന്നെ അരപ്പൊന്ന് തയ്യാറാക്കി നോക്കുക. അല്ലാതെ മീൻ ഫ്രൈ ചെയ്യുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഈ രീതിയും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ 2 മീനും ഫില്ല് ചെയ്തു. ഒരല്പം മസാല ബാക്കിയുണ്ടായിരുന്നത് ഞാൻ ഈ ഒരു ചെറിയ മീനിലേക്ക് കൂടി തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. 1/2 മണിക്കൂറിന് ശേഷം ഇതാ ഒരു ചട്ടി വെച്ചു, അതിലേക്ക് എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടാകുമ്പോൾ നമുക്കൊരു 2-3 തണ്ട് കറിവേപ്പില ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുന്നത് എപ്പോഴും മീനിന് രുചി കൂടാനും ഫ്ലേവർ കൂടാനും അതുപോലെ നമുക്ക് മീൻ തിരിച്ചിടുന്ന സമയത്ത് എളുപ്പത്തിൽ തിരിച്ചിടാനും പറ്റും.
രണ്ട് മീനാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് കുക്ക് ചെയ്യാം. ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും വെക്കരുത്. ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്താൽ പുറം കരിഞ്ഞു പോകും, അകം വേവാതെയും ഇരിക്കും. ഇതിപ്പോൾ കുറച്ച് സമയമായിട്ടുണ്ട്, ഇനി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കറിവേപ്പിലയൊക്കെ നിരത്തിയിട്ടാണെങ്കിൽ, നോൺ സ്റ്റിക്ക് അല്ലാത്ത പാനാണെങ്കിൽ വേഗത്തിൽ തിരിച്ചിടാൻ പറ്റും, ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കുകയില്ല. ഇനി ഇതൊരു അല്പസമയം ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. അടച്ച് വെച്ച് കുക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ആവിയും കൂടെ കൊണ്ടിട്ട് മീനൊന്ന് സോഫ്റ്റ് ആവുകയും ചെയ്യും. പിന്നെ എണ്ണയൊന്നും പുറത്തേക്ക് പൊട്ടിത്തെറിക്കുകയൊന്നുമില്ല. ഒന്നുകൂടി തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം തിരിച്ച് മറിച്ച് വിട്ട് രണ്ട് സൈഡും ഒരുപോലെ മുരിച്ചെടുക്കാം. നമ്മുടെ ഫിഷ് ഫ്രൈ ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. ഇതിനെ നമുക്കിനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. തിലോപ്പിയ പച്ചക്കുരുമുളകിട്ട് ഫ്രൈ ചെയ്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വേറെ ഏത് മീനാണെങ്കിലും പച്ചക്കുരുമുളകിട്ട് ഫ്രൈ ചെയ്താൽ അടിപൊളി ടേസ്റ്റും നല്ലൊരു ഫ്ലേവറും ഒക്കെയാണ്. ഇതിൻ്റെ കൂടെ പുതിനയിലയും കറിവേപ്പിലയും ഒക്കെ ഇട്ടിട്ടുള്ളതുകൊണ്ട് നല്ല ടേസ്റ്റാണ്. ഇത് കണ്ടോ, നല്ല സോഫ്റ്റായിട്ടുണ്ട്. ആ ഫിഷൊക്കെ നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ നോവൽ ഗ്രോവേഴ്സിൻ്റെ ലിങ്ക് ഓപ്പൺ ചെയ്ത് നോക്കാനും ഷെയർ ചെയ്യാനും ഒന്നും ആരും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് വീണ്ടും ഒരു വീഡിയോയുമായി വരുന്നതുവരേക്കും ബൈ ബൈ. താങ്ക് യു സോ മച്ച്.